ഹലോ, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോഴുള്ളത് കണ്ണൂർ ജില്ലയിലെ കരുവള്ളൂർ എന്ന സ്ഥലത്താണ്. ഈ കരുവള്ളൂർ എന്ന സ്ഥലത്ത് വരാനുണ്ടായ കാരണം, അതായത് കഴിഞ്ഞ ദിവസം പണിമുടക്കിൻ്റെ അന്ന് ഇവിടെയുള്ള ഒരു ആരതി എന്ന ഒരു കുട്ടിക്ക് ഒരു ദുരനുഭവം ഉണ്ടായി. അതായത് ബസ്സിൽ സഞ്ചരിക്കുമ്പോൾ ആരതിയെ ഉപദ്രവിച്ചയാളെ ആരതി ടൗണിലൂടെ ഓടിച്ചിട്ട് പിടികൂടി പോലീസിൽ ഏൽപ്പിക്കുകയായിരുന്നു. അപ്പോൾ ഞാനിപ്പോഴുള്ളത് ആരതിയുടെ വീട്ടിൻ്റെ മുന്നിലാണ്. ആരതിയുടെ തന്നെ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് ചോദിച്ചറിയാം. അപ്പോൾ നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ ആരതിയോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. ആരതി, എന്താണ് ശരിക്കും സംഭവിച്ചത്? അന്ന് പ്രൈവറ്റ് ബസ്സമരായിരുന്നു, അതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു ബസ്സിൽ. അപ്പോൾ ഞാൻ പിറകുവശത്തോടെയാണ് കയറിയത്. അപ്പോൾ ലേഡീസ് സീറ്റിൻ്റെ അടുത്ത് ഞാൻ നിൽക്കുമായിരുന്നു. അപ്പോൾ ഏകദേശം നീലേശ്വരം പടന്നക്കാടൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ ഇയാളെ നോട്ടീസ് ചെയ്യുന്നത്. ഇയാൾ ഭയങ്കര ക്ലോസ് ആയിട്ട്, ഞാൻ കാറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നല്ല തിരക്കുള്ളതുകൊണ്ട് വിൻഡോ സൈഡിലേക്ക് ഫേസ് ചെയ്തിട്ട് നിൽക്കുമായിരുന്നു. അപ്പോൾ ഇയാൾ എൻ്റെ പുറകിൽ വന്ന് ഭയങ്കര ചാരി നിന്നു. അപ്പോൾ ഞാൻ എന്തോ ഒരു ഡിസ്കംഫേർട്ട് ഫീൽ ചെയ്തുകൊണ്ട് ഞാൻ ചെരിഞ്ഞു നിന്നു. എന്നിട്ട് പിന്നെയും ഇയാൾ എന്നെ ഫേസ് ചെയ്ത് ഇയാളുടെ ഫ്രണ്ട് പാർട്ട് എൻ്റെ ലെഗ്സിലും തൈസിലൊക്കെ ടച്ച് ചെയ്തുകൊണ്ട് നിൽക്കുമായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് ബുദ്ധിമുട്ടുണ്ട്, നിങ്ങളൊന്ന് ഫ്രണ്ടിലോട്ട് ഫേസ് ചെയ്ത് നിൽക്കുമെന്ന്. അപ്പോൾ അയാൾ ഫ്രണ്ടിലേക്ക് ഫേസ് ചെയ്ത് നിന്നു. പിന്നെ കുറച്ച് സമയം കഴിയുമ്പോൾ ഇയാളുടെ കൈ മാത്രമേ അവിടെ ഉള്ളൂ, ലോവർ ബോഡി വീണ്ടും ടേൺ ചെയ്ത് എൻ്റെ ലെഗ്സിൽ ടച്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം എനിക്ക് ദേഷ്യം വന്നിട്ട് ഞാൻ ഇയാളെ നോക്കി നോക്കി പഠിപ്പിക്കുമ്പോൾ ഇയാൾ എൻ്റെ പിറകിൽ വന്ന് നിന്നു. പിറകിൽ വന്ന് നിന്ന ശേഷം വീണ്ടും അയാളുടെ ഫ്രണ്ട് പാർട്ട് വെച്ച് എൻ്റെ ബാക്കിൽ ടച്ച് ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ എനിക്ക് നല്ല ദേഷ്യം വന്നു, ഞാൻ പിറകിലോട്ട് തിരിഞ്ഞു നോക്കി. സ്ഥലം ഇല്ലാഞ്ഞിട്ട് മേക്ക് വന്ന് ഇങ്ങനെ തട്ടുന്നതാണോ എന്നറിയില്ലല്ലോ. നോക്കുമ്പോൾ രണ്ടു മൂന്ന് ആൾക്കാർക്ക് നിൽക്കേണ്ട സ്ഥലമുണ്ട് അവിടെ. അപ്പോൾ ഞാൻ ഇയാളോട് പറഞ്ഞു, നിങ്ങൾ എന്താണ് ഇത്ര വൃത്തിയായിട്ട് പണിയെടുക്കുന്നത്, ഇത്രയും സ്ഥലം ഉണ്ടായിരിക്കുന്നില്ല, അവരൊന്നും കാണുന്നില്ല, അവരെല്ലാം നോക്കി നിൽക്കുകയായിരുന്നു. അപ്പോൾ അടുത്തൊക്കെ സ്ത്രീകളൊക്കെ ഇല്ലേ, ഉണ്ടായിരുന്നു, ഞെട്ടിയിട്ട് എന്താണ് സംഭവം. കാരണം ഇയാളിങ്ങനെ വന്ന് തട്ടി നിൽക്കുന്ന ആരും നോക്കുന്നില്ലല്ലോ. ഞാൻ പറയുമ്പോൾ എല്ലാവരും നോക്കി, കണ്ടക്ടർ എന്താ സംഭവം എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞത് ഇന്നത് പോലെയാണ്, കുറെ സമയം മുട്ടലും ഉറച്ചലും ഒക്കെ ആയിട്ട്. അപ്പൊ തന്നെ കണ്ടക്ടർ പറഞ്ഞു, ഇറങ്ങി പോന്ന് പറഞ്ഞു അയാളോട്. എന്നോട് പറഞ്ഞു, വിട്ട മോളേന്ന് എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇല്ല, ഞാൻ പോലീസിനെ വിളിക്കുന്നുണ്ട്, വിടാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറഞ്ഞു. കാരണം അതിന് രണ്ടു മൂന്ന് ദിവസം മുന്നേ ഇതുപോലെ ഒരാൾ വന്നിട്ട് സ്ത്രീകളുടെ അടുത്ത് കയറി ഭയങ്കര ക്ലോസ് ആയി നിൽക്കലും കൈ പിടിക്കലും ഒക്കെ ആയിരുന്നു. അപ്പൊ അത് ഞാൻ ഇതുപോലെ വിടയത് പോട്ടപ്പ എന്നുള്ള ഒരു മെന്റാലിറ്റിയിൽ വിട്ടു. പിന്നെ ശേഷം വീണ്ടും ഇത് തന്നെയാണ് റിപ്പീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇയാൾ ഇറങ്ങി, ആ ഒരു ടൈമിൽ ഇയാൾ ഇറങ്ങി കുറച്ച് ഡിസ്റ്റൻസ് കവർ ചെയ്ത് നടന്നു. അപ്പം ഞാൻ ഫോണിൽ ക്യാമറ ഓൺ ചെയ്തിട്ട് ഇയാളുടെ പിറകെ ഓടി. അഥവാ കിട്ടുകയാണെങ്കിൽ ഒരു ഫോട്ടോയും എടുക്കും, അത് ഞാൻ പോലീസിന് കാണിച്ചു കൊടുക്കും എവിഡൻസ് ആയിട്ട് എന്നുള്ള രീതി. അപ്പോൾ നിങ്ങളിങ്ങനെ ഈ പിന്നെ പുറകെ ഓടുമ്പോഴും ആരും ഒന്നും പ്രതികരിക്കുന്നില്ല. അപ്പോൾ ആൾക്കാരും നോക്കുന്നുണ്ട്, ഞാൻ എങ്ങോട്ടാണ് ഓടുന്നത് നോക്കുന്നുണ്ട്. പക്ഷേ ഇയാളെ ഞാൻ പിറകെ പോകുന്നത് ഇയാൾ കാണുന്നില്ല. ഇയാൾ സ്ട്രെയിറ്റ് ആയിട്ട് ഇനി വരില്ല, ഞാൻ ഇറങ്ങി നടന്നില്ല, ഞാൻ സേഫ് ആണെന്നുള്ളൊരു അർത്ഥത്തിൽ പോവുകയാണ്. അപ്പോൾ നേരെ ഇയാളൊരു ഒരു ഇടവഴി അല്ലെ, ഒരു റോഡ് തന്നെ ഒരു ലോട്ടറി ഷോപ്പിലേക്ക് കയറുന്നുണ്ട്. അപ്പൊ ഞാൻ പിറകുന്ന് സൗണ്ട് ആക്കി, നിങ്ങളൊന്ന് ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കി. അപ്പൊ ആ ഒരു ടൈമിൽ ഞാൻ ഫോട്ടോ എടുത്തു. അപ്പൊ ഒരു മൂന്ന് സെക്കൻഡിൽ ഒരു വീഡിയോ എൻ്റെ കയ്യിൽ കിട്ടി. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങൾ പോലീസിനെ വിളിക്കും പറഞ്ഞതല്ലേ, നിങ്ങൾ എങ്ങോട്ടാ പോകുന്നത്, ഇവിടെ നിൽക്കുന്നു പറഞ്ഞു. അപ്പൊ ഇയാൾ പറഞ്ഞു, നീ ഇനിയും പോയിട്ട്, ഞാനൊന്നും ആക്കിയിട്ടില്ല, ഞാൻ ബസ്സിൽ തിരക്കായോണ്ട് അങ്ങനെ ആയത് എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, നിങ്ങൾ മാത്രമല്ലല്ലോ, ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു, ഒരുപാട് ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാരുണ്ട്, നിങ്ങൾക്ക് മാത്രം പിന്നെ എങ്ങനെയാണ്, നിങ്ങളുടെ അപ്രോച്ച് ഉണ്ടാകാൻ എനിക്ക് മനസ്സിലാവും എങ്ങനെയാണ് ഒരു വ്യക്തി നമ്മളെ ടച്ച് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പോൾ ഞാൻ ഷൗട്ട് ചെയ്യുന്ന സൗണ്ട് കേട്ടപ്പോൾ അവിടെ കാഞ്ഞങ്ങളുടെ ഷോപ്പിലുള്ള ആൾക്കാരും ചുറ്റുവട്ടത്തിലുള്ള ആൾക്കാരൊക്കെ കൂടിയിട്ട് എന്താ പ്രശ്നം എന്ന് വെച്ചപ്പോൾ ഞാൻ എന്നതുപോലെയാന്ന് പറഞ്ഞു. അപ്പോൾ കൂട്ടത്തിൽ ഒരാൾ പറഞ്ഞു, ഇതൊന്നും കേസാക്കണ്ട, പോലീസിനൊക്കെ വിളിക്കുന്നതിനാ വിട്ടുകളാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങളുടെ വീട്ടിൽ ഒരാൾക്ക് ഇതുപോലെ സംഭവിച്ചാൽ വിട്ടുകളയും, വിട്ടുകളാന്ന് പറയുമെന്ന് ചോദിച്ചു. അപ്പോൾ പിന്നീട് അയാളൊന്നും സംസാരിച്ചില്ല, പക്ഷെ ബാക്കിയുള്ള ആൾക്കാരൊക്കെ ഭയങ്കര പ്രൊട്ടക്റ്റീവ് ആയിരുന്നു. അപ്പൊ അവര് പറഞ്ഞു, ആ മോള് പോലീസിനെ വിളിച്ചു, നന്നായി, നല്ല കാര്യമാണ് ചെയ്തത്, ഇവരൊന്നും വെറുതെ വിടാൻ പാടില്ല. അപ്പം ഇയാള് ലോട്ടറി വാങ്ങിയിട്ട് പോകാൻ കളിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ ഇവിടെ അനങ്ങിയിട്ടുണ്ടെങ്കിൽ ഞാൻ അടിക്കും, ഉറപ്പായിട്ടും അടിക്കും. കാരണം എനിക്ക് അയാളെ ടച്ച് ചെയ്യാൻ തോന്നിയില്ല, കാരണം അങ്ങനെ ഒരു ബാഡ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്ന ഒരു വ്യക്തി എനിക്ക് കൈകൊണ്ട് ടച്ച് ചെയ്യാൻ തോന്നിയില്ല. അവിടെ ഞാൻ പിങ്ക് പോലീസിനെ വിളിച്ചു, അവര് കാഞ്ഞങ്ങാട് സ്റ്റേഷനിൽ കണക്ട് ചെയ്തു. അവിടുന്ന് എന്നെ വിളിച്ചു, എന്നെ വിളിച്ചിട്ട് എന്താ സംഭവം ലൊക്കേഷനൊക്കെ ചോദിച്ചു. അവർ വന്ന സമയത്ത് എന്നോട് ചോദിച്ചു, കേസാക്കണോ, ഫയൽ ചെയ്യണോ? ഞാൻ പറഞ്ഞു, ഫയൽ ചെയ്യണം എന്തായാലും. പിങ്ക് പോലീസ് അല്ല, അവിടുന്ന് കാഞ്ഞങ്ങാട് സ്റ്റേഷനിൽ പോലീസ് ഓഫീസേഴ്സ് വന്നു. അപ്പം അവർ കാര്യം പറഞ്ഞ പിന്നെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി, ഞാനും പിന്നാലെ തന്നെ പോയി സ്റ്റേഷനിലേക്ക്. അപ്പം എനിക്ക് പ്രൊസീജിയേഴ്സ് ഒന്നും അറിയില്ല, ഫസ്റ്റ് ടൈമാണ് സ്റ്റേഷനിലൊക്കെ പോകുന്നത്. അപ്പോൾ അവരെന്നെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്തു, നന്നായിട്ട് മോട്ടിവേറ്റ് ചെയ്തു, നല്ല കാര്യമാണ്, എന്തായാലും ഫയൽ ചെയ്യണം, അങ്ങനെയൊക്കെ പറഞ്ഞ് ഓരോരോ സപ്പോർട്ട് ആയിട്ട് നിന്നു. അപ്പോൾ ഉടനെ പാരൻസിനെ വിളിക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ അച്ഛനെയും റിലേറ്റീവ്സിനൊക്കെ വിളിച്ചു, അവർ വന്നു. അപ്പോൾ അവർ വന്നപ്പോഴും കേസ് ഫയൽ ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോൾ എന്താ പിന്നെ ആരതി എന്താ ഇപ്പോൾ ചെയ്യുന്നത്, പഠിക്കുകയാണ്? ഞാനിപ്പോൾ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തു, കാഞ്ഞങ്ങാട് നെഹ്റു കോളേജിലായിരുന്നു. ആ അതെ, ശരി. അതിനുശേഷം വലിയ താരമായി അല്ലേ എല്ലാവരും?
കാരണം ഇതുപോലെയാണ് ശരിക്കും പെമ്പിള്ളേർ പ്രതികരിക്കണ്ടേ. അവർ വലിയൊരു ഇതായല്ലേ. പിന്നെ ഇപ്പോഴെങ്ങനെയാണ് അച്ഛനും അമ്മയൊക്കെ എന്ത് പറഞ്ഞു അത് കഴിഞ്ഞപ്പോഴും? അച്ഛനും അമ്മയും ഇവര് തന്നെയാണ് എന്നോട് പറയുന്നത്. പിന്നെ ആ ഒരു ഇൻസിഡന്റ് ഫസ്റ്റ് എനിക്ക് വേറൊന്നും ഉണ്ടായിരുന്നു പറഞ്ഞില്ലേ പ്രൈവറ്റ് ബസ്സിൽ. അപ്പൊ വീട്ടിൽ നിന്ന് അച്ഛനും അമ്മയും തന്നെയാണ് പറയുന്നത് അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുമ്പോ ഞാൻ അയാളുടെ ഒരു ഫോട്ടോ എടുത്തു വെക്കാം, അല്ലെങ്കിൽ അത് ചെയ്യുന്ന ഒരു വീഡിയോ, അത് ഇപ്പോഴൊരു എവിഡൻസ് ആണ്. അല്ലാണ്ട് പെട്ടെന്ന് വന്നിട്ട് വീട്ടിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതേ ടൈം വേറെ ആര് സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നൊന്നും നോക്കണ്ട, അപ്പൊ തന്നെ പോലീസിനെ വിളിക്കുക, അറിയിക്കുക ആര് സപ്പോർട്ട് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും. പിന്നെ ചെറുപ്പത്തിൽ തന്നെ ഈ ഒരു ധൈര്യം ധൈര്യം ഇനിയും അങ്ങോട്ട് തുടർന്നുകൊണ്ടിരിക്കുക. കാരണം വളർന്നു വരുന്ന പെൺകുഞ്ഞുങ്ങൾക്കും പെൺകുട്ടികൾക്കും എല്ലാവർക്കും ഒരു മാതൃകയാണ്. അപ്പോൾ ഇതാണ് ആരതിയുടെ വിശേഷങ്ങൾ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങൾ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ഫോളോ അപ്പ് ചെയ്യണം. നന്ദി, നമസ്കാരം.